Hi friends, another video ile nammala eli povan eli shalyam maaranulla 3 tips galana kaanikkunnathu. Okay, appo adile first thade ennu parnu kaynal de idana id endha sambhavam manasilayile nammada paattaguliya annu parle endha naftalin pol appo idana ettho sherikku parna best aayittulla sambhavam enikku nalla result kittiyitte oru kaaryana ivide നിറച്ചെ എലികൾ പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ അകത്ത് കയറില്ല, ഞെറ്റിട്ടിരിക്കുന്നതുകൊണ്ട് അകത്തിപ്പോൾ കയറുന്നില്ല. നമ്മൾ പുറത്ത് വീടിൻ്റെ മുറ്റത്തും എല്ലാ ഭാഗത്തും എലിശല്യം ഭയങ്കരമായിട്ടുണ്ട്. അതുപോലെ തന്നെ പൂച്ചശല്യം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് എല്ലാ സാധനങ്ങളും നമ്മൾ ചെടിച്ചട്ടെഴുതിയ ഗ്രോ ബാഗിൻ്റെ സംഭവം വരെ കടിച്ച് നശിപ്പിക്കുന്നതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ യൂസ് ചെയ്തൊരു മെത്തേഡാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 2-3 പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു നാഫ്തലിൻ പോളിൻ്റെ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കുറേ ഭാഗങ്ങളിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എവിടേക്കാണോ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്, എവിടേക്കാണ് ഉള്ളത് എലിയുള്ള ഒരു ഹോളൊക്കെ ഉണ്ടെങ്കിൽ ആ മാടത്തിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു 4-5 ബോൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെടികളുടെ ഇടയിലൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ അത് കടിക്കാൻ ഇടയാക്കരുത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു പട്ടിക്കുഞ്ഞുള്ളത് നമ്മൾ വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ പൂച്ചയോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വന്ന് കടിക്കുകയാണെങ്കിൽ അത് ഡേഞ്ചറാണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. കോഴിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് മുൻകൂട്ടി ഞാൻ പറഞ്ഞത്. പാറ്റശല്യം ഉണ്ടെങ്കിൽ അപ്പാടെ പോകും ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതെല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇന്ന് തന്നെ വന്ന് ചാവണം എന്നില്ല, അത് എപ്പോൾ വരികയാണെങ്കിൽ അത് നല്ല എഫക്റ്റീവാണ് സംഭവം. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മാടത്തിലോ ചെറിയ പൊത്തൊക്കെ ഉണ്ട്, അതിലേക്ക് ഇങ്ങോട്ട് 4-5 ഗുളിക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ശല്യം നമ്മൾ വിറക് പോലെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ, പഴ തുണികൾ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചായ്പ ഏറാത്തൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല എഫക്റ്റ് കിട്ടുന്നൊരു സംഭവമാണ്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പാരസിറ്റമോൾ ഉണ്ടോ, ഇതെടുത്തിട്ടുണ്ട്, ഇത് നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പൊ തുറക്കണ്ട, അതിന് മുന്നേ നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഒരു ചെറിയ നമ്മുടെ അമ്മിക്കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് പൊട്ടിക്കാം. ഇങ്ങനെ തന്നെ ആകുമ്പോൾ അത് പൊടിയും കണ്ടോ, അതെ നല്ല അത്യാവശ്യം നന്നായിട്ട് പൊടിയും. അതാണ് നോക്കി നോക്കാം പൊടിയുന്നുണ്ടോന്ന്. നമുക്കിനി തുറക്കാം. ആ അസലായിട്ട് അസലായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റൊന്ന് നമ്മൾ കുത്തി പൊടിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പൊടിയണമെന്ന് നിർബന്ധമില്ല. ഇതെന്ന് പറയാൻ കംപ്ലീറ്റ് ആയിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോഴും നമ്മളുടെ ഒരു വളർത്തുമൃഗങ്ങളും ഇതെടുത്ത് ഇതാവരുത്, ഉറപ്പായിട്ടും അത് അവരുടെ ജീവന ഭീഷണിയാണ് വളർത്തുമൃഗങ്ങൾ. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടേ. ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി, ഒന്ന് തന്നെ ധാരാളം കൂടുതൽ വേണ്ട. ഇതങ്ങ് ഇട്ട് കൊടുക്കാൻ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കണം. 1-2 സ്പൂൺ ഗോതമ്പ് പൊടിയോ മൈദാ പൊടിയോ ഏതെങ്കിലും ഒന്ന് ചേർക്കുക, ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് 2 സ്പൂണും ഇത് ചേർക്കണം. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് നമുക്കിത് ഇതിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര കുറച്ച് ചേർക്കാം. ഇത് ഒരു കാരണവശാലും വളർത്തുമൃഗങ്ങളോ കോഴി പട്ടി പൂച്ച എന്നുള്ള ഇത് കഴിക്കാനിടയാവരുത്. ഇത്തിരി പേസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതിൻ്റെ മണം ഭയങ്കര ഇതാണ്, അതുകൊണ്ടാണ് ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇത്തിരി കേട്ടോ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് മിക്സാക്കിയെടുക്കാം. ആ പേസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ എല്ലാ വശത്തും എത്തിക്കോട്ടെ, അതാണ് ഞാനിങ്ങനെ കാണിച്ചത്. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. നമുക്ക് എവിടെയുണ്ടോ അവിടെയൊക്കെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇത് ഒരു ദിവസത്തിൽ തന്നെ പോവില്ല ഇതിൻ്റേത്. അതായത് ഇത് നമ്മളവിടെ കിടന്നോട്ടെ, 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും എലി എല്ലാ ദിവസവും ഒരേ വഴിയൊന്നും വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതെടുത്തിട്ട് എവിടേക്കാണോ വേണ്ടത് അവിടെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഒരുപാട് ഡ്രൈ ആക്കണ്ട, കാരണം എന്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഡ്രൈ ഉണങ്ങിപ്പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഇത്തിരി ഒരു ദേ ഇങ്ങനെ ഒട്ടുന്ന പരിവായിക്കോട്ടെ. എന്നിട്ട് നമുക്ക് എവിടെയൊക്കെയാണ് ഉള്ളത് കാണുന്നത് ആ ഭാഗത്തൊക്കെ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ആ വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ എലി വരുന്ന ഭാഗത്തൊക്കെ ഇത് ഇട്ട് കൊടുക്കാം, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ 2 മെത്തേഡ് ചെയ്തെന്നൊക്കെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.